हाय फ्रेंड्स नमुक कक्किरिक्का पच्चड़ी उंडाक्कम वळरे टेस्ट आयी कक्किरिक्का पच्चड़ी तेंगेन चेर्क्कादेयाण उंडाक्कियिट्टुळ्ळत इनि नमुक कक्किरिक्का पच्चड़ी एंगने उंडाक्कुमेन्न नोक्कम एंडे चानल आद्यमायि काणुकयाणेंकिल सब्स्क्राइब चेय्यणम तोट्टडुत्त बेल ऐकण क्लिक चेय्यणम इनि नमुक वीडियोयिलोट्ट पोकाम ഞാൻ ഇവിടെ ഒരു കക്കിരിക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കക്കിരിക്ക എടുക്കുമ്പോൾ അധികം മൂക്കാത്ത കക്കിരിക്ക നോക്കി എടുക്കണം ഇനി നമുക്ക് അത് തൊലി കളഞ്ഞെടുക്കാം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറുതായി മുറിക്കുകയും വേണം ചെയ്യാം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മൂത്ത കക്കിരിക്കയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം അതിന്റെ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾസ്പൂൺ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായി മുറിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഇത് പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയോ ഇനി എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കണ്ട നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയോ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കക്കിരിക്കയുടെ വെള്ളമൊക്കെ ഇറങ്ങി പച്ചടി ഭയങ്കര ലൂസ് ആയി പോകും അങ്ങനെ നമ്മുടെ കക്കിരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഞാൻ 1 ടേബിൾസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ 1 സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് ഉണങ്ങിയ മുളകും ചേർത്ത് കൊടുക്കാം ഇനി അതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമുക്കത് കക്കിരിക്ക പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാൻ ചോറിന്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങയുടെയൊന്നും ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു